ഷെയറിംഗ് നോളജിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫീച്ചറുകളിൽ ഒന്നായ മെയിൽ മെർജ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് സ്റ്റുഡൻസിനാണെങ്കിൽ ലാബ് എക്സാമിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആണ്. അതായത് മെയിൽ മെർജിൻ്റെ ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ലെറ്റർ ഒന്നിലധികം പേർക്ക് ഒത്തിരി പേർക്ക് ഒരു സമയം സെൻഡ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഈ മെയിൽ മെർജ് എന്ന ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു സ്കൂളിൽ പി ടി മീറ്റിംഗിൻ്റെ ലെറ്റർ നമ്മൾ അയക്കുമ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ഈ ലെറ്റർ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഒരുമിച്ച് നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും, അത്രയും പ്രാവശ്യം ടൈപ്പ് ചെയ്യുകയോ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാതെ. ഓക്കെ, ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ ഫോർമാറ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, ഇത് കണ്ടോ. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ഫ്രം കൊടുത്തിട്ടുണ്ട്, ടൂൻ്റെ അവിടെ മാറ്റർ ടൈപ്പ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ടൂൻ്റെ അവിടെയാണ് നമുക്ക് ഒന്നിലധികം ഡേറ്റ സോഴ്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം, അതായത് ഈ നമുക്ക് ആർക്കാണോ ലെറ്റർ അയക്കാനുള്ളത് അവരുടെ അഡ്രസ്സ് എല്ലാം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന സെക്ഷനാണ് ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു മെയിൻ ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ ആ ഡേറ്റ സോഴ്സിനെ മെർജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ എനിവേ, നമ്മൾ ലെറ്റർ ഫോർമാറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രം കൊടുക്കാം, ടൂൻ്റെ അവിടെ നമുക്ക് അഡ്രസ്സ് കൊടുക്കേണ്ട കാര്യമില്ല, മാറ്ററും ഇതുപോലെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ചെയ്യാനുള്ളത് നമ്മൾ മെയിലിംഗ്സ് എന്ന ടാബാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. സോ മെയിലിംഗ്സ് ടാബ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന സബ് ഓപ്ഷനിൽ നിന്നും നോക്കിയ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒന്നിലധികം രീതിയിൽ മെയിൽ മെർജ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ലെറ്റേഴ്സിൽ നിന്നാണ്. സോ ലെറ്റേഴ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാനുള്ളത് സെലക്ട് റെസിപ്പിയൻസ് എന്ന ഈ ഒരു അരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് എടുക്കുക. കണ്ടോ, ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഇങ്ങനെയൊരു ഡയലോഗ് ബോക്സ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി നെയിം, ഇങ്ങനെ ഒത്തിരി ഹെഡിങ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ നോർമൽ മെയിൻ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ടു എന്ന് കൊടുക്കാനുള്ള അഡ്രസ്സാണ് നമ്മൾ ഡേറ്റാ സോഴ്സിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ആ അഡ്രസ്സ് കൊടുക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ അവിടെ ഏതൊക്കെ ഫീൽഡ് നെയിമാണോ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളൊരു അഡ്രസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നെയിം, ഹൗസ് നെയിം, പ്ലേസ്, പിൻകോഡ്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഫീൽഡ് നെയിംസ്. ഓക്കെ, സോ അതിന് അതാണ് നമ്മൾ ഇവിടെ കൊടുക്കാനുള്ളത്. പക്ഷെ അവിടെ ഇവിടെ എന്താണ് ഓൾറെഡി ഉള്ളത്? ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നുള്ള ആണുള്ളത് അല്ലേ. ഒരുപക്ഷെ നമുക്കിവിടെ കൊടുക്കാനുള്ളത് നെയിം, ഹൗസ് നെയിം, പ്ലേസ്, പോസ്റ്റ് ഓഫീസ് എന്നായിരിക്കാം. അതെങ്ങനെ മാറ്റി കൊടുക്കാൻ നമുക്ക് നോക്കാം. അതായത് ഈ ഫീൽഡിനെയും ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇതിൻ്റെ ഈ ഒരു ഡയലോഗ് ബോക്സിൻ്റെ ഏറ്റവും താഴെ ഇവിടെ കണ്ടായിരുന്നോ കസ്റ്റമൈസ് കോളം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് അഡ്രസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഡയലോഗ് ബോക്സ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കണ്ടോ ഒത്തിരി ഫീൽഡ് നെയിംസ് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. നമുക്ക് ഇതിനെ ഓരോന്നിനും റീനെയിം ചെയ്യാം, അതല്ലെങ്കിൽ ഫുൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം, എന്നിട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് 1 by 1 റീനെയിം ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീൽഡ് നെയിംസ് കൊടുക്കുവാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലാബ് എക്സാമിൻ്റെ സമയത്ത് ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് അവിടെ ഫീൽഡ് നെയിംസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീനെയിം കൊടുത്താൽ അവിടെ നെയിം വന്ന് നമുക്ക് ആവശ്യമായ ഫീൽഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് ഫസ്റ്റ് നെയിം ക്ലിക്ക് ചെയ്യുക, റീനെയിം ചെയ്യുക. അവിടെ ഇപ്പോൾ നമുക്ക് ഹൗസ് നെയിമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഹൗസ് നെയിം എന്ന് ടൈപ്പ് ചെയ്യാം, ഓക്കെ കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് ഞാനിപ്പോൾ പിൻകോഡിലൂടെ കൊടുക്കുവാണ്. ഇത് കണ്ടോ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതോ ആയിട്ടുള്ള എല്ലാ ഫീൽഡ് നെയിംസും ടു എന്ന അഡ്രസ്സിൽ നമുക്ക് കൊടുക്കാൻ ആവശ്യമായ ഫീൽഡ് നെയിംസ് നമുക്കിവിടെ റീനെയിം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇപ്പോൾ ഇവിടെ ഇത് ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നതായിട്ട് കാണാം. നെയിം, ഹൗസ് നെയിം, പിൻകോഡ് എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, സോ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കസ്റ്റമൈസ് കോളം എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തത്. എനിവേ, നമുക്കിനി ഇവിടെയാണ് നമ്മൾ ടു എന്നുള്ള അഡ്രസ്സിൽ എത്ര സ്റ്റുഡൻസിന് അല്ലെങ്കിൽ എത്ര എംപ്ലോയീസിനാണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അഡ്രസ്സ് എല്ലാം കൊടുക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ കൊടുക്കാം. നോക്കി ഇങ്ങനെ ഇപ്പോൾ ഹൗസ് ആര്യ ഒരു ഫസ്റ്റ് നെയിം കൊടുത്തു, എന്താ ജസ്റ്റ് ഹൗസ് നെയിം കൊടുക്കും, അതിനുശേഷം പിൻകോഡും. ഓക്കെ, ഞാൻ ജസ്റ്റ് കൊടുത്തിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് എൻട്രി കൊടുക്കാൻ നമുക്ക് ന്യൂ എൻട്രിയാണ് കൊടുക്കാനുള്ളത്. അവിടെ നോക്കി അടുത്ത ആളുടെ പേര് കൊടുത്തു, അതുപോലെ അവരുടെ ഹൗസ് നെയിം കൊടുത്തു, നെക്സ്റ്റ് അതുപോലെ പിൻകോഡും. ഓക്കെ, ഞാനിവിടെ എക്സാമ്പിളിന് വേണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഹൗസ് നെയിം,
നെക്സ്റ്റ് പിൻകോഡാണ്, അതുപോലെ പിൻകോഡും കൊടുത്തു. എന്നിട്ടൊരു ഒരു അഞ്ചെണ്ണം ക്രിയേറ്റ് ചെയ്യുക. ഓരോ പ്രാവശ്യവും നമുക്ക് ന്യൂ എൻട്രി കൊടുത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ നമുക്ക് ഇവിടെ എത്ര വേണമെങ്കിലും കൊടുക്കാം, 100 or 200 നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നോക്കി നമ്മുടെ കഴ്സർ മെയിൻ ഡോക്യുമെന്റിലേക്ക് വരും. നോക്കി അത് സേവ് ചെയ്യണം. അതുപോലെ ഇത് സേവ് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. സോ ഏതെങ്കിലും ഒരു ഫയൽ നെയിം കൊടുത്ത് നമുക്കത് സേവ് ചെയ്യാം. ഈ ഡേറ്റ സോഴ്സ് നമ്മൾ സേവ് ചെയ്യുക ചെയ്ത, അതായത് ക്രിയേറ്റ് ചെയ്ത ഈ അഡ്രസ് ലിസ്റ്റ് എന്നുള്ള ഡേറ്റ സോഴ്സ്. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കഴ്സർ 2 എന്നുള്ള പൊസിഷനിലോട്ട് നമ്മൾ തിരിച്ചു വരും കേട്ടോ. അല്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴ്സർ 2 എന്നുള്ള പൊസിഷന് തൊട്ട് താഴെ വെക്കുക. ഓക്കെ, നമുക്ക് ഇവിടെയാണ് അഡ്രസ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ചെയ്യാനുള്ളത് നോക്കി, നമ്മുടെ ഇവിടെ മെയിൽ മെർജ് എന്നുള്ള ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു ഓപ്ഷൻസിൽ ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇൻസേർട്ട് മെർജ് ഫീൽഡ്. ഇവിടെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫീൽഡ് നെയിംസ് ഇവിടെ കാണാം. അത് ഫസ്റ്റ് വൺ ക്ലിക്ക് ചെയ്തു, കണ്ടു നെയിം എന്നവിടെ വന്നു. ദെൻ എഗെയിൻ എൻ്റർ കീ കൊടുത്തതിന് ശേഷം നമുക്ക് ടാബ് അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്ട്രോട്ട് താഴെ കൊണ്ടുവരിക. എഗെയിൻ ഹൗസ് നെയിം കൊടുക്കുക, അതുപോലെ ടാബ് കൊടുത്ത് നെക്സ്റ്റ് ലൈനിൽ കൊണ്ടുവരിക. എൻ്റർ കീ കൊടുത്തതിന് ശേഷം കണ്ടു, ഇപ്പോൾ നമ്മൾ 3 ഫീൽഡ് നെയിംസ് ഇവിടെ കൊടുത്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യാവുന്നത് മെർജ് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിവ്യൂ റിസൾട്ട്സ് ആണ്. സോ പ്രിവ്യൂ റിസൾട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം, നമ്മൾ അവിടെ ഡേറ്റ സോഴ്സിൽ കൊടുത്തിരുന്ന ഫസ്റ്റ് അഡ്രസ്സ് നോക്കി ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു പേജ് മാത്രമാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് അല്ലേ, കണ്ടോ, ഒറ്റ പേജ് ഇവിടെ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ 5 പേരുടെ അഡ്രസ്സ് കൊടുത്തില്ലേ. എനിക്ക് നമുക്കിപ്പോൾ 100 or 200 കൊടുക്കാനുള്ള നമുക്ക് അത്രയും പേജ് അവിടെ ക്രിയേറ്റ് ആയിട്ട് വരണം. ഓക്കെ, സോ അങ്ങനെ വരുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ആണ് ഫിനിഷ് ആൻഡ് മെർജ്. സോ ഫിനിഷ് ആൻഡ് മെർജ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ഓൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ നമ്മൾ എത്ര അഡ്രസ്സ് ആണോ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ദ സെക്കൻഡ് വൺ, ദെൻ തേർഡ് വൺ, അതുപോലെ നോക്കിയ ഫോർത്ത് വൺ, ദെൻ ദ ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, കണ്ടോ. ഇങ്ങനെ 5 അഡ്രസ്സിലേക്ക് നമ്മുടെ ലെറ്റർ ക്രിയേറ്റ് മെർജ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാം, കണ്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കൊടുത്ത മെയിൻ ഡോക്യുമെൻറ്റും, രണ്ടാം പ്രാവശ്യം നമ്മുടെ ഡേറ്റ സോഴ്സിൽ കൊടുത്ത അഡ്രസ്സും കൂടെ മെർജ് ചെയ്ത് മെർജ്ഡ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് പേജിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ഒരു ലെറ്റർ ഫോർമാറ്റ് ഒന്നിലധികം പേർക്ക് ഒരു സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നത് ഈ മെയിൽ മെർജ് എന്ന ഫെസിലിറ്റിയിലൂടെ. ഓക്കെ, സോ മെയിൽ മെർജ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ മൈക്രോസോഫ്റ്റ് വേർഡിലെ മറ്റൊരു ഓപ്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.